അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇഫ്താറിനും വൈകുന്നേരങ്ങളിലൊക്കെ റെഡിയാക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഒരു അപാര ടേസ്റ്റാണ് ഉണ്ടായത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്സും കൂടിയാണിത്. നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കാം എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എൻ്റെ ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത്. ഇപ്പോൾ ഒരു പാന് വെച്ച് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് സവാള ചെറുതായി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഇതിലോട്ട് എരിവിനാവശ്യമായ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇഞ്ചി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചെറുതായി അരിഞ്ഞെടുത്തതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മസാലകളാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഫസ്റ്റ് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഈ മസാലകളുടെ പച്ചക്കുത്തലൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ഇത് ഞാൻ നേരത്തെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതായിരുന്നു. ഇതെടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. ഇതെല്ലാം മിക്സായതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. 2 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ളതാണ്. ഇതും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കുക. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം പ്ലേ ഓഫ് ചെയ്യുക. ശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് സമൂസ ഷീറ്റ്സ് ആണ് വേണ്ടത്. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നടുകെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കണം. ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് എത്ര ഷീറ്റാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് മുറിച്ചെടുത്ത് റെഡിയാക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഫില്ലിങ്സ് ഒന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിൽ നിന്നും കുറച്ചെടുക്കുക. ശേഷം നമുക്കിതൊന്ന് ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കിയെടുക്കാം. ഇങ്ങനെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് പകുതിയാക്കി വെച്ച സമൂസ ഷീറ്റിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. പതിയെ ചെയ്തെടുത്താൽ മതി. ഇതിങ്ങനെ റോൾ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് മൈദപ്പൊടി വെള്ളത്തിൽ മിക്സാക്കിയതിന് ശേഷം റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിവിടെ സ്പ്രെഡാക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ 2 സൈഡിലും കുറച്ച് ഫില്ലിങ്സ് കുറവുണ്ടാവും. അതൊന്ന് നമുക്ക് ഇതിന് കറക്റ്റായിട്ടൊന്ന് ഫില്ലാക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഫില്ലാക്കി കൊടുക്കുക ഓരോന്നും. 2 സൈഡും ഫില്ലാക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. അങ്ങനെ നമുക്ക് എത്ര എണ്ണ ആണോ റെഡിയാക്കി എടുക്കേണ്ടത് അത്രയും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഈ ഒരു രീതിയിൽ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്തെടുക്കേണ്ടത് ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റസ്ക് പൊടിയും പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദയുടെ മിക്സും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ മൈദയുടെ മിക്സിൽ ഇതിൻ്റെ 2 ഭാഗവും ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്യുക. ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കേണ്ട. ആദ്യം മൈദപ്പൊടിയിൽ മിക്സാക്കിയതിന് ശേഷം റസ്ക് പൊടി വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ 2 സൈഡും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഓരോന്നും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ മസാലയൊക്കെ പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഓരോന്നും ഇങ്ങനെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്.
ആ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഓരോന്നായിട്ട് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമുക്കിതിൻ്റെ ഒരു വശമായി കഴിയുമ്പോൾ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ട് സ്പൈസി ആയിട്ടുള്ള ഒരു കിടിലൻ സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും ഇഫ്താറിനൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക, നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഏതെങ്കിലും കൂട്ടുകാരെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.